ഇത്തരത്തിലുള്ള തർക്കങ്ങളിൽ ഇടപെടാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ രാജ്യമാണ് ആയിട്ടുള്ള ഈ രാജ്യത്ത് ഇസ്ലാമിക വിശ്വാസികളല്ലാത്ത ആളുകളുടെ ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ചായിരിക്കും എന്നുള്ളതാണ് ഈ വഖഫ് 1995 നിയമത്തിന്റെ ചുരുക്കം ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഉൾപ്പെടെയുള്ള സാഹചര്യം വരുമ്പോൾ മാത്രമല്ല കർണാടകത്തിലെ വിജയപുരയാണെങ്കിലും തമിഴ്നാട്ടിലെ തിരുച്ചുന്തറയാണെങ്കിലും ഇനി ഡൽഹിയിലെ കൊണോട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണെങ്കിലും അലഹബാദ് ഹൈക്കോടതിയുടെ സ്ഥലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വഖഫ് ഭേദഗതി വരുത്താനുള്ള തീരുമാനമെടുത്തത് അതിനു വേണ്ടിയിട്ട് പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നത് ആ നിയമം ഭേദഗതി അവതരിപ്പിച്ചപ്പോൾ ആ ഭേദഗതിക്കെതിരായിട്ട് ഇന്ത്യ മുന്നണി ആ മുന്നണി ഉയർത്തിയിട്ടുള്ള ആക്ഷേപം മതവിശ്വാസത്തെ ഹനിക്കുന്ന നടപടിയാണ് ഈ വഖഫ് ഭേദഗതി എന്നുള്ളതായിരുന്നു ഈ നിയമ ഭേദഗതിയെക്കുറിച്ച് പഠിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും മതവിശ്വാസവുമായിട്ട് ഒരു ബന്ധവും ഈ ഭേദഗതിക്കില്ല ഈ ഭേദഗതി കേവലം സ്വത്തവകാശത്തെക്കുറിച്ചുള്ളതാണ് ഇത് കേവലം ഭൂമിയുടെ മുകളിലുള്ള അവകാശത്തെ സ്വത്തുവകകളെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ചുള്ളതാണ് പക്ഷേ ഇന്ത്യ സഖ്യം ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് സിപിഎമ്മും കോൺഗ്രസും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് ഇത് ഈ നാട്ടിലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പാർലമെന്റിൽ ചില ഇതിനെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാത്ത ഇന്ത്യ സഖ്യത്തിലെ ചില ആളുകൾ ഗുരുവായൂർ ദേവസ്വവും തിരുവിതാംകൂർ ദേവസ്വവും ഒക്കെ പോലെ ആ ദേവസ്വത്തിന്റെ ഭരണത്തിൽ ഈശ്വര വിശ്വാസികളല്ലാത്ത ഹിന്ദുക്കളല്ലാത്ത ആളുകളെ നോമിനേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഹിന്ദുക്കൾ അംഗീകരിക്കുമോ എന്നുള്ളതടക്കമുള്ള ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ അപഹാസ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് ഞാൻ മറക്കുന്നില്ല അവർ താരതമ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ആചാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സംവിധാനങ്ങൾ ക്ഷേത്ര ആചാരങ്ങളും ക്ഷേത്രങ്ങളിലെ വിശ്വാസങ്ങളുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ ആ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള തീരുമാനമെടുക്കാനുള്ള വേദികളെ ആ വേദികളെ വഖഫ് ബോർഡുമായിട്ട് താരതമ്യം ചെയ്യുകയാണ് ചെയ്തത് വാസ്തവത്തിൽ ഇന്ത്യ രണ്ടും തമ്മിൽ ഒരു താരതമ്യത്തിന്റെയും സാഹചര്യമില്ല എന്നുള്ളതാണ് വസ്തുത